ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് സഹായഹസ്തവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സേവാഭാരതി. കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് അധികൃതർ വീടിന്റെ നിർമ്മാണാനുമതി നിഷേധിച്ച ബാബുരാജനും കുടുംബത്തിനുമാണ് സുരേഷ് ഗോപിയും സേവാഭാരതിയും ആശ്വാസമാകുന്നത്. ടാർപോളിനിട്ട് മറച്ച ഒറ്റമുറി വീട്ടിലാണ് ബാബുരാജും ഭാര്യ ശൈലജയും പി ജിക്കും ഡിഗ്രിക്കും പഠിക്കുന്ന രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം 6 വർഷമായി താമസിക്കുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും വീടിന് 88 മീറ്ററിനപ്പുറം പുഴയുണ്ടെന്ന കാരണത്താൽ പഞ്ചായത്ത് അധികൃതർ നിർമ്മാണാനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. സേവാഭാരതിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് മന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ന് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് 66 പിറന്നാൾ കൂടിയാണ്. കേന്ദ്രമന്ത്രിയായതിന് പിന്നാലെയുള്ള ആദ്യ പിറന്നാൾ എന്ന സവിശേഷത ഇത്തവണത്തെ ജന്മദിനത്തെ വ്യത്യസ്തമാക്കും. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പായതിനാൽ പാർലമെന്റിലായിരിക്കും സുരേഷ് ഗോപി ഉണ്ടാവുക. ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യത്തെ അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി ഇപ്പോൾ സിനിമയിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും സ്റ്റാറാണ്. നിരവധി പ്രിയപ്പെട്ടവരാണ് അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. സീനോസ് കോഴിക്കോട്.